എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ചാക്കോച്ചൻ ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ട് 25 വർഷമായി. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അനിയത്തി പ്രാവിലൊക്കെ മറ്റേ സ്പ്ലെൻഡർ ബൈക്കിൽ ഇങ്ങനെ വന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയൊരു മനുഷ്യനാണ് നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ ആളുടെ കൂടെ ഒരിക്കലും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റും എന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. ഗോത ഇറങ്ങിയപ്പോൾ തൊട്ട് ആ സമയം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു, അഭിപ്രായങ്ങൾ പറയും. ഞാൻ ഡാൻസ് കളിക്കണ മറ്റേ ഒയ്യായിരം പയ്യായിരമൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ എന്നെ വിളിച്ച് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന സിനിമാ നടന്മാരിൽ ഒരാളാണ് ചാക്കോച്ചൻ. അപ്പോൾ എനിക്ക് അതൊക്കെ വലിയൊരു അംഗീകാരമായിരുന്നു. ഏത് സിനിമ ഇറങ്ങുമ്പോഴും ഒക്കെ ചാക്കോച്ചൻ വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമായിരുന്നു. അപ്പോൾ ചാക്കോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 വർഷം കഴിയുമ്പോഴും ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇത്ര എവർഗ്രീൻ ആയിട്ട് വീണ്ടും ഇങ്ങനെ ഇത്രയും പ്രൗഢിയോടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അദ്ദേഹം എഫേർട്ട് ഇട്ടതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രൂപഭാവങ്ങളിലൂടെ മാറുന്നു, മാറ്റത്തിനനുസരിച്ചിട്ട് ചാക്കോച്ചൻ്റെ അഭിനയ രീതികൾ മാറുന്നു, സെലക്ഷൻസ് മാറുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള വളരെ ജെന്യുവിൻ ആയിട്ടുള്ള വളരെ ചുരുക്കം മനുഷ്യന്മാർ, അല്ല ഒരുപാട് പേര് നല്ല ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ജെന്യുവിൻ ആയിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാൾ തന്നെയാണ് ചാക്കോച്ചൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഭാഗമാവാൻ സാധ്യത്തിൽ ഒരുപാട് സന്തോഷം. അതുപോലെ രതീഷ് ഏട്ടൻ്റെ ഡയറക്ടർ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഒക്കെ അയച്ചതാണ്. അതുപോലെ കനകം കാമിനി കലകൾ കണ്ടതും ഞാൻ ആ സിനിമയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു റോളാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ സന്തോഷമായിട്ട് തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾക്കൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാവാൻ ഇത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഭാഗമായിട്ടാണെങ്കിലും ഈ ഒരു ക്രൂവിൻ്റെയും രാജേഷ് ഗായത്രി എല്ലാവരുടെയും കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ എല്ലാവരും എന്നാ താൻ കേസ് കൊടുക്കുക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ കുറച്ച് സീനുകളൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരും നിരാശപ്പെടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതെങ്ങനെ ഒറ്റയടിക്ക് ഇത്ര